Hi dears, ellarkkanda channel like swagatham. Innu njan vannittulladu oru wood art aayittu aanu ṭo. Appo da ivada wood piece eduthu vechittundu njan. Idu oru birthday gift idea koodiyana ṭo. ഈ ഒരു വുഡ് ആർട്ടിന് വേണ്ടിയിട്ടുള്ള പീസ് ഞാൻ മേടിച്ചിരിക്കുന്നത് തൃശ്ശൂർ ഫെജി എന്ന് പറയുന്ന ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ്. ഇതിന് ഒരു 120 rupees പുറത്ത് വിലയുണ്ട് ഈ ഒരു പീസിന്. പക്ഷേ എനിക്കത് ഇവിടുന്ന് 78 rupees കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ റെഡും കോറൽ റെഡ് യൂസ് ചെയ്തു. റെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോറൽ റെഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതായിപ്പോൾ മീഡിയം യെല്ലോ ആണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്ലഷ് ടിൻറ്റ് കളറാണ്. എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ നൈറ്റ് വ്യൂക്കും ഡേ വ്യൂവിനും കൂടിയിട്ട് എടുക്കുന്ന ഒരു തീമാണ് ഞാനിവിടെ വിചാരിക്കുന്നത്. നൈറ്റ് വ്യൂവും ഡേ തീമും കൂടിയിട്ട് ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രണ്ട് കളറും മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം എനിക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ റെഡ് എടുത്തു, കോളർ റെഡ് എടുത്തു, മീഡിയം യെല്ലോ എടുത്തു, ഫ്ലഷ് ടിൻറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തു. ഇനിയിപ്പോൾ തീൽ ബ്ലൂ ആണ് ഞാനിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫെത്തല്ലോ ബ്ലൂവും കൂടി ഞാൻ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ദാ ഫെത്തല്ലോ ബ്ലൂവും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയുക സ്ട്രിപ്സ് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ബ്ലെൻഡ് ചെയ്ത് വരണം നല്ല രീതിക്ക്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയായി കിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ഒരു പിക്ചറാണ് ചെയ്യാൻ പോകുന്നത്. അവൻ്റെ ബർത്ത്ഡേ അടുത്ത് വരികയാണ്. എൻ്റെ മോനും ഈ കുട്ടിയും കൂടിയിട്ട് 5 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താ പറയുക അത്രയും ബെസ്റ്റ് ആൻഡ് ക്ലോസ് ഫ്രണ്ടാണ്. ആകെ ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ ഇവർ രണ്ടുപേരെയും കണ്ടിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കുറച്ച് സെലക്റ്റീവായിട്ട് ഫ്രണ്ട്സിനെ വെക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് എന്നൊന്നും പറയാനില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനുള്ളതാണ് ദിൽജോ എന്ന് പറയുന്ന ഈ ഒരു ഫ്രണ്ട്. ആൾ ഒരു ബിസിനസ്മാനാണ്, തൃശ്ശൂരിലുള്ള നല്ലൊരു ബിസിനസ്മാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും രൂപത്തിലും പേരിലും ഒക്കെ നല്ല സാമ്യമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഈ ഒരു ദിൽജോ എന്ന് പറയുന്ന ചേട്ടൻ്റെയും ഒക്കെ പേര്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റിജോ എന്നാണ്. അപ്പോൾ റിജോ ദിൽജോ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. രണ്ടും എന്താ പറയുക ഒരു മുഖത്തിൽ കിട്ടാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും ഭയങ്കര തിക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതാണ് ദിൽജോൻ്റെ മോൻ ജോഹാൻ. ജോഹാൻ്റെ പേരും എൻ്റെ മോൻ്റെ പേരും ഒക്കെ ഒരു ഏകദേശം ഹാൻമാരാണ് ഇവരൊക്കെ. ഇഷാൻ എന്നാണ് എൻ്റെ മോൻ്റെ പേര്, ഇത് ജോഹാനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ, എൻ്റെ മോനും ഈ കുഞ്ഞും തമ്മിൽ 5 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇവൻ January 29th, എൻ്റെ മോൻ February 3rd, അങ്ങനെ 5 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ദിൽജോൻ്റെ വൈഫും ഞാനും തമ്മിലും ഇതുപോലെ തന്നെ 5 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. 5 or 4 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ഭയങ്കര സാമ്യങ്ങളുള്ള രണ്ട് ഫാമിലീസാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ട്രിപ്പ് പോകാറൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തൊട്ട് തൊട്ടടുത്ത വീടുകളും കൂടിയാണ്. അപ്പോൾ അത്രയും ക്ലോസ് ആണ്, അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഈ ജോഹാൻകുട്ടൻ്റെ പിക്ചറാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതാ ഞാൻ അവൻ്റെ ഹെയറിൻ്റെ ഭാഗവും അതുപോലെ ഡ്രസ്സും ഞാൻ മോൾഡിഡ് ക്ലേ വെച്ചിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസും കൈയും സ്കിൻ ടോൺ കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്കിൻ ടോൺ കിട്ടാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫ്ലഷ് ടിൻറ്റും അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗണും ഒരു കോറൽ റെഡിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടായാലും സ്കിൻ ടോൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ, അത് ഓരോരുത്തരുടെ ഫേസിൻ്റെ കളറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കളേഴ്സും മിക്സ് ചെയ്യുന്നത്, ഡാർക്കും ലൈറ്റും ഒക്കെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനൊരു ഷെയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ കൈയിന് ഔട്ട്ലൈനൊക്കെ ഞാൻ അധികം ബ്രൗൺ കളർ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആണ് കൊടുക്കുന്നത്, അല്ലെ ബേൺ സിയന എന്ന് പറയുന്ന കളറായിട്ടും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. നമ്മൾ ഫേസിനൊക്കെ ബ്ലാക്ക് ഔട്ട്ലൈൻ പോലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് അധികം യൂസ് ചെയ്യാറില്ല. ബ്രൗൺ വെച്ചിട്ട് ബ്രൗണിൻ്റെ പല പല ഷെയ്ഡുകളാക്കിയിട്ട് ഞാനിങ്ങനെ യൂസ് ചെയ്യാറാണ് പതിവ് കേട്ടോ. ഇനിയിപ്പോൾ അവൻ്റെ ഹെയർ ചെയ്തെടുക്കുന്നത് ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അവൻ്റെ ഹെയർ ചെയ്തെടുക്കുന്നത്. എക്സാക്റ്റ് അവൻ്റെ ഫേസ് വന്നിട്ടില്ല എങ്കിലും ഏറെക്കുറെയൊക്കെ മാച്ച് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ.
അപ്പോൾ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് അവന് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതുപോലെ വുഡ് വർക്ക് ചെയ്ത പോലെ തന്നെ കസ്റ്റമൈസ് വർക്കുകൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ബോട്ടിലും അതുപോലെ തന്നെ പല പല മീഡിയംസിലും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കസ്റ്റമൈസ് വർക്ക് കുറേ കസ്റ്റമൈസ് വർക്ക് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പലരും ഇങ്ങനെ എന്താ പറയുക, പല വർക്കുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, അതിൻ്റെ പിക്ചേഴ്സ് അയച്ചു തന്നെ ഇതുപോലെ ചെയ്യാനൊക്കെ പറയാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത കസ്റ്റമൈസ് വർക്ക് എന്ന് പറയുന്നത് ബുദ്ധയുടെ ഒരു ബോട്ടിൽ ആർട്ടായിരുന്നു. അത് രണ്ട് ബുദ്ധയുടെ ബോട്ടിൽ ആർട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് അവർ മേടിച്ചു കൊണ്ടുപോകുമായിരുന്നു ചെയ്തത്. അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി, അത് ചെയ്തു അങ്ങനെ പലർക്കും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, അവളത് മേടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ രണ്ട് ബോട്ടിൽസ് അന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും എൻ്റെ കയ്യിലുള്ള പല പല ബോട്ടിൽസും പലരും ചോദിച്ച് വരാറുണ്ട്. ചിലതൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല, കാരണം അത്രയും പ്രിയപ്പെട്ട വർക്കുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലവർക്ക് ഞാനത് കൊടുക്കാറില്ല. പക്ഷേ അതേപോലത്തെ പീസുകൾ പിന്നീട് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ടോട്ടൽ ഞാനൊരു 7-8 ബോട്ടിലോളം സെയിൽ ചെയ്തു. ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ 3 ബോട്ടിൽസോളം സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലേക്കും ഒക്കെ എൻ്റെ ബോട്ടിൽസ് പോയിട്ടുണ്ട്. വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് പല പല രീതിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് നിങ്ങളെൻ്റെ വർക്കുകളിൽ കാണുന്നത്. അത്രയും പെർഫെക്റ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഐഡിയ കൂടിയാണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ക്ലേ വർക്ക് ചെയ്തില്ലേ, ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടായാലും നമുക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ വുഡ് പീസുകൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അടുത്ത് വല്ല മരത്തിൻ്റെയൊക്കെ കമ്പനികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് അവർ വേസ്റ്റായി കളയുന്ന പീസുകളുണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ വുഡ് ആർട്ടുകൾ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അവരോടിങ്ങനെ ഇതിൻ്റെ ഒരു ഇമേജോ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, ഇതുപോലെ മരക്കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇതുപോലത്തെ പീസുകൾ അവർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്ക് സൈഡിലേക്കായിട്ട് ഒരു കുഞ്ഞു മരത്തിൻ്റെ ഒരു കൊമ്പ് വരുന്ന രീതിയിൽ വരച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ചെറി ബ്ലോസും ഫ്ലവേഴ്സ് ചെയ്യാനാണ് പോകുന്നത്. ജസ്റ്റ് ഒരു വൈറ്റ് വെച്ചിട്ട് നമ്മൾ വൈറ്റ് കളറോ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ബ്രഷിൻ്റെ നോസിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെറി ബ്ലൗസ് ആയി. ഇനി ഒരുപാട് വർക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ ബഡ്സ് വെച്ചിട്ടായാലും നമുക്ക് ഈ ചെറി ബ്ലൗസും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക എന്താ പറയുക, അതിനെക്കുറിച്ച് ചെയ്തു പോകുന്നില്ല. കാരണം ഒത്തിരി ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് ഒരു മരക്കൊമ്പ് ഇങ്ങനെ വരച്ച് ഇനി അതിലേക്ക് ഞാൻ ജസ്റ്റ് വൈറ്റും പിങ്കും കളർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ മരത്തിൻ്റെ ഒരു കൊമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജോഹാൻ എന്ന് ഞാൻ അതിലൊരു മെറ്റാലിക് ഷെയ്ഡ് വെച്ചിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ് മറക്കാതെ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു, സ്റ്റേ സേഫ് ആൻഡ് ബൈ.